ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിഡ്ഡിലെ നൈറ്റാണ് ഏട്ടാ. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ബ്രെഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ചിക്കനാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 300 ഗ്രാം അളവിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചിക്കൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. എങ്കിലേ നമുക്ക് ഈ ഒരു സ്നാക്ക് എന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു മസാല ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ എരിവുള്ള തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഇതിന് പകരം കശ്മീരി വേണ്ടിക്ക് അങ്ങനെ എടുക്കുക. അടുത്തത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ലാസ്റ്റ് 1/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും, പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള 1 വിനാഗിരി അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നിത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്പൂണൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിലും നല്ലത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. എങ്കിലേ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ 10-20 മിനിറ്റ് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതാണേ. അപ്പോൾ ഏതാണ്ട് 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ആദ്യം തന്നെ ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ. അപ്പോൾ എണ്ണ ഇപ്പം നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് മൊത്തത്തിലായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് എണ്ണയിൽ മിക്സാക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കുക കേട്ടോ എല്ലാ സൈഡിലും പാനിൻ്റെ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിക്കൻ എന്നൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരുമല്ലോ. അതിന് ശേഷം ചിക്കൻ വെന്തെന്ന് ഉറപ്പായതിന് ശേഷം മാത്രം അടുപ്പ് തുറന്നിട്ട് നമുക്കിത് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നവരെ. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ അടപ്പൊന്ന് തുറന്നു കൊടുക്കുക. അപ്പോൾ കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെക്കുക, 1 മീഡിയത്തിനും ഹൈയിലും ഇടയിലാക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചിക്കനൊന്ന് മുരിയിച്ചെടുക്കുക കേട്ടോ. ഓവർ ഉണങ്ങിയിട്ട് എടുക്കണ്ട, നിങ്ങൾക്ക് പാകത്തിന് പറ്റിയ രീതിക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ ഈ ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന മയണൈസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസ് ആയതുകൊണ്ട് 1 എണ്ണം മതി കേട്ടോ. ചെറുതൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്തോളൂ. അപ്പോൾ മുട്ട ഞാനും മഞ്ഞയും വെള്ളയും രണ്ടും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മഞ്ഞ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെള്ളം മാത്രം വെച്ചിട്ട് ചെയ്താലും മതി. പിന്നെ 1/4 ടീസ്പൂണോളം വിനാഗിരി അല്ലെങ്കിൽ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര്, ഏതാണോ താല്പര്യം അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ട് ഞാൻ അടിച്ചെടുക്കുന്നത് മയണൈസ്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഇത് എത്രത്തോളം ടൈറ്റ് ആവാൻ നിങ്ങൾക്ക് ഓയിൽ ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആവുന്ന ഒരു ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ്, ഉള്ളി, അതുപോലെ തന്നെ തക്കാളി, ഇത് 3 എണ്ണമാണ് കേട്ടോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാബേജ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നീളത്തെ കട്ട് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, കാണാൻ ഭംഗിയുണ്ടാവും. പിന്നെ ഉള്ളി ഞാൻ 1 മീഡിയം സൈസ് വലുപ്പമുള്ള ഉള്ളിയുടെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്, മൊത്തത്തിലായിട്ട് എടുത്തിട്ടില്ല. പിന്നെ 1 പകുതി തക്കാളിയോളം എടുത്തിട്ടുണ്ട്. തക്കാളി കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 3 മൊത്തത്തിലായിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനൊന്നും ഒരു കറക്റ്റ് ഒരു അളവൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് നോക്കിയിട്ട് എടുത്താൽ മതി എത്രത്തോളം വേണമെന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ക്യാപ്സിക്കം, മല്ലിയില, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 3 നിർബന്ധമുള്ള ഐറ്റമാണ് കേട്ടോ. ക്യാബേജ്, ഉള്ളി, അതുപോലെ തന്നെ തക്കാളി 3 മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റമാണ്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു സമയത്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക.
അതുപോലെ തന്നെ ഞാൻ ഈ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ഇത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് കുറച്ചൊരു മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഈ ഒരു ബൗളിലേക്ക് തന്നെ മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസിന്ന് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് ചേർക്കാൻ നിൽക്കണ്ട. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കുക, എന്നിട്ട് ഫ്ലേവർ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, എരിവൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നില്ല, കാരണം നമ്മൾ ചിക്കനിൽ മയണീസിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നോക്കുക കുരുമുളക് പൊടിയോ ഉപ്പോ പുളിയോ എന്തെങ്കിലും വേണമെന്നുണ്ടോ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയുടെ കുറവുള്ളത് കൊണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2-3 ഉള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട കേട്ടോ, കാരണം ഓൾറെഡി ചിക്കനിലും മയണീസിലൊക്കെ ഉപ്പ് ഉണ്ട്. ചെറിയൊരു ടേസ്റ്റിൻ്റെ കുറവുള്ളത് കൊണ്ട് മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്നാക്കിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം ബ്രെഡാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് എടുക്കുമ്പോൾ നല്ല അടിപൊളി ബ്രെഡ് നോക്കിയിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ, കാരണം നമുക്ക് ഈ ഒരു ബ്രെഡ് പരത്തിയെടുക്കാനുള്ളതാണേ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡെല്ലാം മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്ത് വെക്കണം. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല ബ്രെഡ് എടുക്കണോ അതിനനുസരിച്ച് ബ്രെഡൊന്നും മുറിഞ്ഞു പോകാതെ നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാൻ പരത്തിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് ഇതുപോലെ കോണായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ. ഇതിപ്പോൾ ഒരു ഷീറ്റ് പോലെ ഇല്ലേ, കാരണം നമുക്കിതിനെ ഫോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പരത്തിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബ്രെഡ് വാങ്ങിക്കുമ്പോൾ കുറച്ചൊരു വലിയ സൈസ് ബ്രെഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പരത്തിയെടുത്ത് ഫില്ലിംഗ് ഒക്കെ വെക്കുക തന്നെ ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് കട്ടാക്കി വെക്കട്ടെ. അപ്പോൾ ഇതാ ഇതുപോലെ മൊത്തത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഐറ്റം എന്ന് പറയുന്നത് ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ എന്തെങ്കിലും വേണോ നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രെഡിനെ ഫോൾഡ് ചെയ്തിട്ട് കുത്തി വെക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ടൂത്ത് പിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനെ രണ്ടാക്കിയിട്ടൊന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ അതിനെ ഈ ഒരു രണ്ട് സൈഡും പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു കുത്തി കൊടുക്കുന്ന ഭാഗം ചിലപ്പോൾ ഇളകി പോകും ചില ബ്രെഡിൻ്റെത്. ഇതിപ്പോൾ നല്ല പുതിയ ഫ്രഷ് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇളകിപ്പോകില്ല, അവിടെ ഒട്ടിപ്പിടിക്കുന്നു. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അഥവാ ഇളകിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഉണ്ടല്ലോ, വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് ആ ഒരു രണ്ടറ്റത്തും ഒന്ന് തടവി കൊടുത്തിട്ട് നന്നായിട്ട് വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്താ ഈർക്കിലോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, ചെറിയ ചെറിയ പീസ് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈർക്കിലുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി കഴുകിയിട്ടൊക്കെ. ഏതായാലും എന്താണ് കയ്യിലുള്ളത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിൽ ഫോൾഡ് ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ബ്രെഡിനെ മൊത്തത്തിലായിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നല്ല മൊഞ്ചില്ലല്ലേ കാണാനായിട്ട്. ഇനി സിമ്പിളാണ് കേട്ടോ കാര്യങ്ങൾ, നമ്മുടെ പരിപാടി കഴിഞ്ഞ്. ഇനി നമുക്കിതിൽ ഫില്ലിംഗ് ഒന്ന് നിറച്ചെടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും മയണീസും ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ച ബ്രെഡിൽ കുറച്ച് ആദ്യം തന്നെ നന്നായിട്ട് മയോണീസ് ഉള്ളിലായിട്ടൊന്ന് തടവിക്കൊടുക്കുക. അപ്പോൾ ചെറിയ സ്പൂൺ വെച്ചിട്ടാകുമ്പോൾ ഈസി ആയിട്ട് തടവിക്കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ നല്ല പോലെ തടവിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എൻ്റെത് ഇപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള സൈസ് ബ്രെഡ് ആയതുകൊണ്ട് കുറച്ച് കൊള്ളും കേട്ടോ, അധികം തന്നെ ഫില്ലിങ്ങൊക്കെ കൊള്ളും. അപ്പോൾ നിങ്ങൾ കരുതും ഈ ഒരു ബ്രെഡിനെ ടോസ്റ്റ് ചെയ്തെടുക്കാതെ ടേസ്റ്റ് ഉണ്ടാവുമോ, ബ്രെഡിൻ്റെ പച്ച ടേസ്റ്റ് അല്ലേ ഉണ്ടാവുക എന്നുള്ളത്. ഒരു കാരണവശാൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും കൂടുതലായിട്ട് എണ്ണ കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ ഞാൻ ഫില്ലിങ് ഇതുപോലെ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ മുഞ്ചുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു സ്നാക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാനുള്ള ഈ ഒരു മുഞ്ച് പോലെ തന്നെ കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കായാലും അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ. ഇതുപോലെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ല മുഞ്ചല്ലേ, കഴിക്കാനാണെങ്കിൽ ഡബിൾ ടേസ്റ്റും ആണ്. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ നേരത്തെ ഞാൻ ഇതിൻ്റെ മുകളിൽ റെഡ് കളറായിട്ട് നിങ്ങൾ കാണുന്നില്ലേ ചിക്കൻ പീസസ്, അത്
ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.